പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി ആവേശമായി വന്ദേ ഭാരത് പച്ചക്കൊടി കാണിച്ചു. അങ്ങനെ കേരളം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ ചിലർക്ക് മാത്രം ഇതൊന്നും ഇപ്പോഴും അങ്ങോട്ട് സഹിക്കാനായിട്ടില്ല, ഉൾക്കൊള്ളാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ പതിവ് പോലെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അദാനിയുടെയും അംബാനിയുടെയും കടത്തോളം വരുമോ മോദിജി കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്തെന്നാണ് ജലീലിൻ്റെ ചോദ്യം. കേരള സന്ദർശനത്തിനിടെ കൊച്ചിയിലെ യുവം 2023 വേദിയിൽ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായാണ് കെ ടി ജലീൽ MLA ഇറങ്ങിയിരിക്കുന്നത്. അദാനിയുടെയും അംബാനിയുടെയും കടത്തോളം വരുമോ മോദിജി കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന ചോദ്യവുമായി ഫേസ്ബുക്കിലൂടെയാണ് കെ ടി ജലീൽ പ്രധാനമന്ത്രിക്ക് മറുപടി നൽകിയത്. രാവും പകലും സ്വർണം കടത്തുന്നുണ്ടെങ്കിൽ അത് പിടിക്കാനല്ലേ കസ്റ്റംസ് എന്ന് ജലീൽ ചോദിച്ചു. അവർക്ക് സ്വർണം കടത്തുന്നത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ വകുപ്പുകൾ പിരിച്ചുവിട്ട് ശേഷിയുള്ളവരെ ചുമതല ഏൽപ്പിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. അദാനിയുടെയും അംബാനിയുടെയും കടത്തോളം വരുമോ കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത്? സ്വർണ്ണ കള്ളക്കടത്ത് രാവും പകലും നടക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കാനല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ? അവർക്ക് സ്വർണം കടത്തുന്നത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ വകുപ്പുകൾ പിരിച്ചുവിട്ട് ശേഷിയുള്ളവരെ ചുമതല ഏൽപ്പിക്കണം. അവനവൻ്റെ കഴിവുകേട് മറച്ചുവെക്കാൻ മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുന്ന ഏർപ്പാട് കേരളത്തിൽ നിന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിക്കാനാണെങ്കിൽ ആ പൂതി പൂവണിയില്ല മോദിജി. കാരണം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഞങ്ങൾ പൊതുവിദ്യാലയങ്ങൾ പണിതത് വർഗീയ കോമരങ്ങളെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാനാണ്, അല്ലാതെ അവർക്ക് വെഞ്ചാമരം വീശാനല്ല എന്നൊക്കെയാണ് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒരു വശത്ത് BJP കേരളത്തിൻ്റെ പരമ്പരാഗത ഔഷധങ്ങളെ ഉൾപ്പെടെ കയറ്റുമതി വളർച്ച ലക്ഷ്യമിടുമ്പോൾ ഒരു കൂട്ടർ രാവും പകലും സ്വർണം കടത്തുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നായിരുന്നു കൊച്ചിയിൽ നരേന്ദ്രമോദിയുടെ വിമർശനം. അവരുടെ അധ്വാനവും അതിനുവേണ്ടിയാണെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യം അതിവേഗം മുന്നേറുന്നതിൻ്റെ ആനുകൂല്യം കേരളത്തിലെ യുവാക്കൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇവിടെ ഒരു കൂട്ടർ കേരള താൽപ്പര്യത്തെക്കാൾ പാർട്ടി താൽപ്പര്യത്തിന് പ്രാധാന്യം നൽകുന്നു, മറ്റൊരു കൂട്ടർ ഒരു കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നു. ഈ രണ്ട് കൂട്ടരും കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിക്കുകയും ഇവിടെ അഴിമതിയുടെ കുത്തരങ്ങാക്കി മാറ്റുകയും ചെയ്യുന്നു. കേന്ദ്രം യുവാക്കൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കാൻ തൊഴിൽ മേളകൾ നടത്തുമ്പോൾ കേരള സർക്കാരിന് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല. ഇതിൽ മലയാളി യുവാക്കൾ നിരാശരാണെന്നും മോദി പറഞ്ഞിരുന്നു. മാത്രവുമല്ല, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സർക്കാരിൻ്റെ വികസന പരിപാടികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒഴിവാക്കിയത് ശരിയായ നടപടിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും നിലവിളി ശബ്ദമിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് അടക്കമുള്ള പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്നാണ് ചെന്നിത്തല പറയുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്നെ വിളിച്ചിരുന്നു. അതാണ് കീഴ്വഴക്കം. മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന സർക്കാരിൻ്റെ വികസന പരിപാടികളിൽ പ്രതിപക്ഷ നേതാക്കളെ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ശശി തരൂരടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് തരംഗമായി മാറുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിലെ കൂട്ടയടിക്ക് പിന്നാലെ ഇപ്പോഴതാ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ നിലവിളി. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.